വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി ഇത് വിദ്യയാണ് ഇന്ന് ഒരിത്തിരി വ്യത്യാസമുള്ളൊരു വീഡിയോ ആണ് എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇത് ആക്ച്വലി ഇന്റൻഷലി വിചാരിച്ച ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല പക്ഷെ എനിക്ക് തോന്നുന്നു പറയൊന്ന് നോക്കിപ്പം ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നു അപ്പം ഇപ്പം കുറെ ആയിട്ട് ഇപ്പം നമ്മള് പാർട്ടിക്ക് നമ്മൾ വീട്ടിലൊരു പാർട്ടി നടത്താണെങ്കിൽ വീട്ടിലൊരു ഫങ്ഷൻ നടത്താണെങ്കിൽ ഫോട്ടോസ് ഭംഗിയായിട്ട് വരാനായിട്ട് നമുക്ക് എന്താ ഇവിടെയൊക്കെ കുറച്ച് ആളായിട്ട് ഒരു പരിപാടിയുണ്ട് ഫോട്ടോ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമര അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന് മുമ്പെന്ന് ഫോട്ടോ എടുക്കും അപ്പം ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് വരും അപ്പം ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെയൊക്കെ അപ്പം കുറച്ച് ഡി ഐ വൈ ബാക്ക്ഡ്രോപ്പ് ഐഡിയാസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പാർട്ടി നടക്കുമ്പം അത് കാരണം ഞങ്ങൾ പണ്ട് ഓർഗനൈസ് ചെയ്ത പാർട്ടികളും അതും ഇങ്ങനെ ഫോർട്ടിയേത്ത് ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലൊരു എൻഗേജ്മെന്റ് നടന്നിരുന്നു ഒരു നാടൻ എൻഗേജ്മെന്റ് മലയാളി എൻഗേജ്മെന്റ് അപ്പം അതിൻ്റെയും ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ എന്തൊക്കെയാണ് ചെയ്ത് എന്നൊക്കെ വിചാരിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പല സാധനങ്ങളും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ആക്ച്വലി മിക്ക സാധനങ്ങളും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം അതിൻ്റെയും ലിങ്ക് ഞാൻ സ്പെസിഫിക്കലി ആഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ തുടങ്ങാതെ നമുക്ക് ഇത് കഴിഞ്ഞ കൊല്ലം ഇവിടെയൊക്കെ കോവിഡ് ഭയങ്കര ആയിട്ട് ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ആണ് എന്റെ കസിന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു കസനും ഫിയാൻസയും ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് ഞങ്ങൾ ആമസോൺന്നാണ് വാങ്ങിയത് ബാക്കി എല്ലാ സാധനങ്ങളും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംഘടിപ്പിച്ചു ഇത് നിങ്ങള് ഹോം ടൂർ വീഡിയോയിലേക്കന്നെ ഉണ്ടാവും ഞങ്ങളുടെ ലിവിംഗ് റൂം ആ സ്പേസ് ആണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ചേമ്പ ഫോട്ടോകളും ഞങ്ങളുടെ അടുത്ത് ഇല്ല ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആ കേട്ടനൊക്കെ മാറ്റിവെച്ചിട്ട് ചുമരും ഈ ബാക്ക് ഡ്രോപ്പ് ആ പച്ച ഇലയുടെ സാധനം ഉണ്ടല്ലോ അത് ഒട്ടിച്ചു വെച്ചു ഞാൻ കപ്പാർ കാണിച്ചുതരാം എങ്ങനെ ഒട്ടിച്ചു വെച്ചെന്ന് എന്നിട്ട് കേട്ടൻ റോഡുമ്പോ ഈ ബന്ദിയുടെ മാലകൾ തൂക്കി എഗ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് ബിജു ഞങ്ങൾ തലേ സെറ്റ് ചെയ്യുമ്പം എനിക്ക് എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോ ആണ് നമ്മൾ ഇന്ത്യൻ ബാക്ക്ഗ്രൌണ്ടിന് യൂസ് ചെയ്ത മാലയാണിത് മറ്റേ ബന്ദിയുടെ മാല ഇത് എനിക്ക് ഞാൻ എന്റെ ഫ്രണ്ടിനെ ബോറോ ചെയ്താണ് അവർ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കണ്ടോ ഇങ്ങനെ അതിൻ്റെ തണ്ടായിട്ടുണ്ട് ഇത് തൂക്കാനായിട്ട് ഇങ്ങനൊരു ഹുക്കും ഉണ്ട് അതാണ് അതിൻ്റെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ മല ഇങ്ങനെ തൂക്കുന്ന ഹുക്കിലാണ് അത് ഞങ്ങൾ ഇങ്ങനെ എസ് ഹുക്ക് ഷവർകേട്ടിൻ്റെ ഒക്കെ ഹുക്ക് ഉണ്ടാവില്ലേ അത് വെച്ചിട്ടാണ് തൂക്കിയത് പിന്നെ വേറൊരു നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ സിമിലർ ആമസോണിൻ്റെ ചാനൽ ലിങ്ക് ചെയ്യാം പക്ഷേ ഇത് നാട്ടിൽ നിന്ന് എനിക്ക് തോന്നും ഹൈദരാബാദ് എവിടെ നിന്നങ്ങാണ്ട് വാങ്ങിച്ചതാണെന്ന് ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ നല്ല വെയ്റ്റുള്ളൊരു മണിയുണ്ട് അത് കാരണം ഇതിങ്ങനെ ആടാണ്ട് നല്ല വെയ്റ്റായ മണിക്ക് അങ്ങനെ കിടന്നു നല്ല ശരിക്കും കിടന്നോളും അതും ഒരു ഗുണം കൊണ്ട് ഇതാണ് ഞങ്ങള് ഉപയോഗിച്ച ബാക്ക് ഡ്രോപ്പ് ആ പച്ചല ഫോട്ടോ കണ്ടില്ല ശരിക്കും പലരും ആൾക്കാർ എന്നോട് ചോദിച്ചു ഇത് റിയൽ ആണോന്ന് അത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു എനിക്ക് നാട്ടിൽ ടേബിൾ ഷീറ്റ് ഒക്കെ ഇങ്ങനത്തെ ഈ തുണി വെച്ച് കിട്ടുന്ന ഒരു എന്തോ ഒരു തുണിയും പ്ലാസ്റ്റിക് കൂടി മിക്സ് ചെയ്തൊരു ഒരു മെറ്റീരിയൽ ആണ് കണ്ട എയ്റ്റ് ബൈ എയ്റ്റ് ഫീറ്റ് ആണ് ഇത് ഇത് നമ്മള് വിൻഡോന്റെ മുമ്പിലല്ലേ ഇട്ടത് അത് കാരണം ആ വെളിച്ചം വന്നപ്പം ശരിക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നി ആ ഇലയൊക്കെ എല്ലാ ഫോട്ടോയിലും നിങ്ങൾക്ക് ഇപ്പൊ കാണാം സാധാരണ ബാക്കിയുള്ള കിട്ടുന്ന ബാക്ക്ഡ്രോപ്പ് ഇപ്പൊ ഞാൻ മറ്റേ കാണിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇത്രയും നല്ല ക്വാളിറ്റി അല്ല വെറും പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടാകും കാരണം അതിലും മടക്കും ഒക്കെ ഭയങ്കരമായിട്ട് കാണും ഒരു ടിപ്പ് പറയുന്നത് രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം മുന്നേ ഇത് ഹാങ് ചെയ്തിരണം ഇതിലെ ചുരുക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്ന് പറയും ഇതപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്നു വെച്ചുകഴിഞ്ഞാല് നമ്മള് ഇതിൽ മറ്റേ ഈ കമാൻഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഹുക്ക് കിട്ടും ഒട്ടിച്ചു വെക്കുന്നത് അത് ചുമരമ തൂക്കിയിട്ട് ഇവിടെ അതാക്കണം ചുമരമ തൂക്കിയിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഓട്ട ഉണ്ടാക്കി മുകളിൽ ജസ്റ്റ് ഒരു കത്തിരി വെച്ച് മുറിച്ചു ആ ഓട്ടയിലാണ് തൂക്കിയിട്ടേക്കുന്നത് നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിന് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പ്ലാസ്റ്റിക് ചുമരിൽ ഒട്ടിച്ച് വെക്കേണ്ടി വരും ഇത് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റി ഇങ്ങനെ ഓട്ട തുളച്ച് നമ്മൾ കേട്ടൺ തൂക്കുന്ന പോലെ ആ ഹുക്കുകൾ തൂക്കി വെച്ചേക്കുന്നതാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇപ്പൊ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ആ ഗോൾഡിങ്ങനെ നൂല് നൂല് പോലെ തൂക്കിയിട്ടേക്കുന്ന ബാക്ക് ഡ്രോപ്പ് ആണ് ഇതും ആമസോൺ വാങ്ങിച്ചാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇത് അത്ര കട്ടിയില്ല അതുകാരണം രണ്ട് ലെയറൊക്കെ ഒക്കെ ആക്കിയിടണം ഇത് ഒരു ലെയറേ ഉള്ളൂ ഇത് എന്റെ ഫോർട്ടിയത് പോലത്തേക്ക് ഫ്രണ്ട്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്താണ് പിന്നെ പാർട്ടി കാർ്യം ഈ ഞങ്ങൾ പിടിച്ചേക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ ഇത് ഭയങ്കര ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ಎಲ್ಲാർത്തും ഫോട്ടോ എടുക്കാൻ ഒക്കെ ആയിട്ട് ഇതും ഭയങ്കര എളുപ്പത്തിൽ ഡി ഐ വൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതെന്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയതാണ് ഒരു കാർഡ് ഇതുപോലെ ഫ്രെയിമിന്റെ രൂപത്തിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൂമാല പ്ലാസ്റ്റിക് പൂമാല ഈ സിഡ് ഗ്ലാസ് അല്ലേ അത് വെറുതെ ചുറ്റി വെച്ചേക്കാണ് ഇത് ഞങ്ങൾ ഒരു ഫ്രണ്ടിന്റെ ഫോർട്ടേത്ത് ബർത്ത്ഡേ പാർട്ടിക്ക് ഡെക്കറേറ്റ് ചെയ്താണ് വീടല്ല പക്ഷെ ഒരു ഹോളായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നേരത്തെ പറഞ്ഞ ആ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ഈ പെയിൻ്റേഴ്സ് ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു വെച്ചേക്കാണ് അതിന്റെ പെയിന്റ് പോകേണ്ടിരിക്കാൻ ഹോൾ അധികം നമുക്ക് പറ്റില്ലല്ലോ ഭയങ്കര ഹെവിയായ സാധനം ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ഇപ്പൊ ഇതേ കണ്ട ക്ലോസ് അപ്പ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫ്രെയിമും കിട്ടും നന്നായിട്ട് വരുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതും ആണ് ആക്ച്വലി ഇത് ഞങ്ങൾക്ക് വരുത്തി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ലേറ്റ് കാരണം ആ രണ്ട് ദിവസം മുന്നേ തൂക്കിയിട്ടിട്ട് ആ ചുളിവ് മാറ്റാനുള്ള അവസരമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതിൻ്റെ തീം ഫ്ലവേഴ്സും റോസ് ഗോൾഡും ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഫോട്ടോ ഇങ്ങനെ പിടിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു പ്രോപ്പാണ് ഇത് ഹൂല ഹൂപ്പ് ഉണ്ടല്ലോ പിള്ളേരെ കളിക്കുന്നെ അതെടുത്തിട്ട് റോസ് ഗോൾഡ് സ്പ്രേ പെയിൻ്റ് അടിച്ചു എന്നിട്ട് ഞാൻ മൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് ഈ റോസ് ഗോൾഡ് തീമിന് പറ്റുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് വാങ്ങിച്ചു ഇങ്ങനെയാണ് പാറ്റേൺ ഇതെങ്ങനെ വെച്ചാദ്യം നോക്കി അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വയർ വെച്ചിട്ട് ഇത് കെട്ടി കെട്ടിവയ്ക്കുകയാണ് ചെയ്തത് ഇവിടെ ഞങ്ങളെ ബാക്കിൽ കാണുന്ന ആ റോസ് ഗോൾഡ് നൂല് പോലെ തൂങ്കിടക്കുന്ന ബാക്ക്ഡ്രോപ്പ് ഇല്ലേ അത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഞങ്ങളെ കട്ടിക്കൂട്ടൻ ലെസൺ ലേണ്ടതിന് മുമ്പിലത്തെ അനുഭവം വെച്ചിട്ട് ഇതൊക്കെ കുറച്ച് കൊല്ലം മുമ്പിലത്തെ പാർട്ടിയാണ് ഇനി എപ്പോഴാണോ ഇങ്ങനെ കൂടാൻ വരുന്നത് ഇത് വേറൊരു ഫ്രണ്ടിന്റെ ഫോർട്ടിയത്ത് ബർത്ത്ഡേ പാർട്ടിയുടെ ടേബിളിന്റെ ഡെക്കറേഷൻ ആണ് എഗൻ ബാക്ക് ഡ്രോപ്പ് നമ്മൾ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഭയങ്കര പോപ്പുലർ ഒരു ബാക്ക് ഡ്രോപ്പ് ആണ് ആമസോണിൽ നന്നായിട്ട് വരും ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് ബാക്കിൽ ഇത് അതേ പാർട്ടിയാണ് പക്ഷെ ഇതിന്റെ ബാക്കിൽ വേറൊരു ബാക്ക് ഡ്രോപ്പ് ആണ് യൂസ് ചെയ്തേക്കുന്നത് സിമിലർ ആയത് ബിക്കോസ് ഇതൊരു പീകോക്ക് ഇൻ ഗോൾഡ് തീം ആയിരുന്നു ഇവിടെ കാണുന്ന ഈ ഓവൽ ഫോട്ടോപ്രോപ്പും ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ആക്ച്വലി നിങ്ങൾ നിങ്ങളെ ബേസ്മെന്റ് ബെഡ്റൂം ടൂറിൽ കണ്ട ഒരു ഫ്രെയിം അല്ലേ അതിന്റെ മുകളിൽ പെൻസിലും റിബണും ചുറ്റി കുറച്ച് മൈൽപീലി അങ്ങനെ സാധനങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചാണ് അപ്പൊ നിങ്ങക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കുറച്ച് കാര്യങ്ങളും യൂസ്ഫുൾ ആയിരുന്നു ആണ് എന്റെ ഹോപ്പ് നമ്മളിപ്പോ ഈ കോവിഡ് സമയത്ത് അധികം പാർട്ടി ഒന്നും നടത്തുന്നില്ല എന്നറിയാം എന്നാലും നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആണ് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് നമുക്ക് വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്